ഇന്ത്യൻ ടീമിലെത്തി മൂന്ന് മാസത്തിനകം തന്നെ ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള സംഘത്തിൽ ഉൾപ്പെട്ടതിൽ അതിയായ സന്തോഷമെന്ന് മലയാളി താരം സജന സജീവൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് വനിതാ പ്രീമിയർ ലീഗിലെ പ്രകടനമാണ് ടീമിലെത്താൻ സഹായിച്ചതെന്നും സജന ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു ക്രിക്കറ്റിൽ ലോകകപ്പ് വരാൻ പോകുന്നു മലയാളികളിലേക്ക് അഭിമാനിക്കാൻ പാകത്തിന് രണ്ട് താരങ്ങൾ ടീമിൽ ഇടം നേടിയിട്ടുണ്ട് അതിലൊന്ന് വയനാട്ടുകാരിയാണ് വയനാട്ടിൽ നിന്ന് പേരുകേട്ട രണ്ട് വനിതാ ക്രിക്കറ്റ് താരങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതും അഭിമാനകരമായ കാര്യമാണ് ഇപ്പോൾ എന്തായാലും വേൾഡ് കപ്പ് ടീമിലേക്കും കൂടെ വിളി വന്നിരിക്കുന്നു ഇന്ത്യൻ ടീമിലെത്തിയിട്ടാട്ടെ മൂന്ന് മാസമായിട്ടുള്ളു എന്ത് വന്നു വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഇന്ത്യ കളിക്കുക എന്നുള്ളൊരു സ്വപ്നമായിട്ടാണ് ക്രിക്കറ്റ് കളി തുടങ്ങിയത് പറഞ്ഞ പോലെ മൂന്ന് മാസത്തിനുള്ളിൽ ഇന്ത്യ ഡെബ്യൂ ചെയ്യാൻ ശേഷം എന്ത് ചോദ്യം വന്നപ്പോൾ എൻ്റെ മൈൻഡിൽ വേൾഡ് കപ്പിന് വേണ്ടി ഇന്ത്യൻ ടീമിൻ എന്നുള്ളതായിരുന്നു അതും കൂടി ഇരട്ടി മധുരമായിട്ടുണ്ട് സജന ചെറുപ്പം മുതലേ നന്നായി മാനന്തവാടി ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയും ഏറെ നേരത്തെ ഇന്ത്യൻ ടീമിൽ കയറി പറ്റുമെന്ന് പ്രതീക്ഷിച്ചാണ് പക്ഷേ ഒരു കോവിഡ് കാലത്തിൻ്റെ ഒരു ഗ്യാപ്പാണ് വലിയൊരു കരിയറിലെ ഒരു വിടവുണ്ടാക്കിയത് അതിനെ മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമുണ്ടോ തീർച്ചയായും അത് എനിക്കും തോന്നിയിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പ് നല്ലൊരു സീസൺ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നത് അത് ആ ഒരു സമയത്ത് ഞാൻ ഇന്ത്യൻ ടീമിൽ കയറിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ടീമിന് വേണ്ടിയിട്ടും കുറച്ചധികം കാലം നിൽക്കാൻ പറ്റുമായിരുന്നു ബട്ട് ഇപ്പം ഞാൻ പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്ന പോലെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ടീമിൽ വരാൻ പറ്റി ആ ഒരു ഗ്യാപ്പ് തീർച്ചയായും ഞാൻ എനിക്ക് ഫില്ല് ചെയ്യാൻ പറ്റും കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ വിമൻ പ്രീമിയർ പെർഫോമൻസ് ലെവലിൽ അത് ഒരു അതിനെ ാണ് അതെ ഡബ്ല് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ച സമയത്തും അതില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡബ്ല്യു പി എൽ ആയിരിക്കും എൻ്റെ ഇന്ത്യൻ ടീമിലേക്കുള്ള ഒരു വഴിത്തിരിവ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഡബ്ല്യു പി എൽ വന്നത് കൊണ്ടാണ് ഞങ്ങളെ നാലാൾക്കാരറിയാനും ഞങ്ങളെ പെർഫോമൻസ് എല്ലാവർക്കും കാണാനും സാധിച്ചത് സോ

അതിന് പിന്നെ ക്രിക്കറ്റിലേക്ക് വന്നപ്പോഴത്തേക്കും ഫീൽഡിംഗ് അത് നാച്ചുറൽ ആയിട്ട് വരുന്നതാണ് എക്സ്ട്രാ എഫേർട്ടൊന്നും ചെയ്തിട്ടില്ല ബട്ട് ക്രിക്കറ്റിലേക്ക് വന്ന സമയം ഞാൻ അത്രയും സമയം ബാറ്റിങ്ങിലും ബോളിങ്ങിലും ചെയ്യുന്ന അതേ സമയം ഫീൽഡിങ്ങിലും സ്പെൻഡ് ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എന്റെ ഫീൽഡിംഗ് തന്നെയാണ് എങ്ങനെയാണ് മാനസികമായിട്ട് എന്തായാലും ഒരുങ്ങി കഴിഞ്ഞു എന്നറിയാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശീലനം എന്താണോ ഞാൻ ചെയ്തോണ്ടിരുന്നത് അത് തന്നെ ബാറ്റിംഗ് ബോളിംഗ് ഒന്നും എക്സ്ട്രാ എന്റെ എൻ്റെ എന്താ പറയാ സ്ട്രെങ്ത്തിന് ായിട്ട് ഞാൻ ഒന്നും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്താണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരുന്നതൊന്നുകൂടെ സമയമെടുത്ത് അത് തന്നെ നല്ല ചെയ്യാനാണ് പ്ലാന് എന്തായാലും ഇന്ത്യൻ നമുക്ക് എല്ലാ കാലത്തും ഇന്ത്യ ലോകകപ്പ് നേടുന്ന സമയത്ത് ഒരു മലയാളിയുടെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട് ഇത്തവണ രണ്ട് മലയാളികൾ ടീമിലുണ്ടാകുന്നു എന്നുള്ളതും ഏറെ അഭിമാനവും ആശ്വാസകരവുമായ കാര്യമാണ് എന്തായാലും സജിനക്ക് ഇന്ത്യയിലേക്ക് വേൾഡ് കപ്പ് കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്